പഴയനൂർ ഗ്രാമ പഞ്ചായത്തിലെ എല്ലാവർക്കും പഴയനൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഓണാശംസകൾ നേരുകയാണ്. ഇന്ന് പഴയനൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഓണച്ചന്തയുടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളായ അരിയും പഞ്ചസാരയും വെളിച്ചെണ്ണയും ഉൾപ്പെടെ 15 സാധനങ്ങളാണ് നമുക്ക് ഇവിടെ കൊടുക്കുവാനായി ലഭിച്ചിട്ടുള്ളത്. ഈ മഹാമാരിയുടെ കാലത്ത് പാവപ്പെട്ട ആളുകൾക്കുള്ള ഒരു സഹായം എന്നുള്ളതിനൊക്കെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ സഹകരണ വകുപ്പിൻ്റെ കീഴിലുള്ള ബാങ്കുകളിൽ ഇതുപോലെ ഉള്ള ഓണച്ചന്തകൾ ആരംഭിച്ചിട്ടുള്ളത്. 28 മുതൽ സഹകരണ ബാങ്ക് ഓണക്കുലകൾ ഇവിടെ വിൽപ്പന ആരംഭിക്കുകയാണ്. ഈ കഷ്ടപ്പാടിനിടയിലും സാധാരണക്കാരായ ജനങ്ങൾക്ക് വില കുറച്ച് സാധനങ്ങൾ കിട്ടുവാനുള്ളൊരു അവസരം ആളുകൾ ഉപയോഗിക്കണം. എല്ലാ ജാഗ്രതയോടുകൂടി തന്നെ നമ്മൾ ഈ കോവിഡ് മാരിയുടെ കാലത്ത് വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഈ സമയത്ത് തിക്കും തിരക്കുമൊന്നുമില്ലാതെ ടോക്കൺ സമ്പ്രദായത്തിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ആ ടോക്കൺ സമ്പ്രദായത്തിൽ രാവിലെ 7:30 നമ്മൾ കൊടുക്കാൻ തുടങ്ങും. ഇന്ന് 100 ടോക്കണുകളാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സന്ദർഭം അനുസരിച്ചിട്ട് ടോക്കൺ കൂട്ടണോ കൂട്ടണ്ടേ എന്നുള്ള കാര്യം പിന്നെ ആലോചിക്കുന്നതാണ്. അപ്പോൾ പരമാവധി ആളുകൾക്ക് ഈ മേടിച്ചവർ തന്നെ മേടിക്കാതെ പരമാവധി ആളുകൾക്ക് കിട്ടുന്ന രീതിയിൽ ഈ ഓണച്ചന്തയുടെ ഉപകാരം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. പ്രിയ സഹകാരി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സംസ്ഥാന ഗവൺമെൻറ് സഹകാരികൾക്കുള്ള ഒരു സമാശ്വാസ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരം വാർത്താമാധ്യമങ്ങളിലൂടെയും അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതിൽ വളരെയധികം നിബന്ധനകളുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം അതിൻ്റെ പേപ്പറുകളെല്ലാം ശരിയാക്കി ബാങ്കിലെത്തിക്കാൻ. എല്ലാ രോഗികൾക്കും കിട്ടുന്ന ഒരു പദ്ധതിയല്ല, മറിച്ച് കിഡ്നി സംബന്ധമായ രോഗമുള്ള ഡയാലിസിസിന് വിധേയരായ ആളുകൾക്കും അതുപോലെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ മാരകമായി കിടപ്പാവസ്ഥയിലുള്ള സഹകരണ ബാങ്കിലെ അംഗങ്ങൾക്കും അതുപോലെ മറ്റുള്ള ഈ ഹാർട്ട് സംബന്ധമായ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ആളുകൾക്കും പിന്നെ ഈ HIV ബാധിതർക്കും അതുപോലെ അപകടത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട് നടക്കാൻ പറ്റാതെ കിടപ്പിലായ ആളുകൾക്കും അതെല്ലാം ഈ സഹകരണ ബാങ്കിലെ അംഗങ്ങളായവർക്ക് മാത്രമുള്ള ഒരു പദ്ധതിയാണ്. നിരവധി ആളുകൾ ഈ കാര്യങ്ങൾ അറിയാതെ കിഡ്നിയുടെ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവരും ഹാർട്ടിൻ്റെ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവരുമെല്ലാം ഈ പദ്ധതിക്ക് സഹായം ലഭിക്കുന്നതിനായി ബാങ്കിനെ സമീപിക്കുന്നുണ്ട്. അവരുടെ അറിവിലേക്കാണ് പറയുന്നത്, അങ്ങനെയുള്ള ആളുകൾക്കല്ല ഈ സഹായം ലഭിക്കുന്നത്. കിഡ്നിക്ക് അസുഖം വന്ന് ഡയാലിസിസിന് വിധേയരായ ആളുകളുടെ അപേക്ഷ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ ക്യാൻസർ ബാധിച്ച് വളരെയധികം മാരകമായി കിടക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇവിടെ ഈ അപേക്ഷ സ്വീകരിച്ചിട്ട് കാര്യമുള്ളൂ.
നമ്മൾ വെറുതെ അപേക്ഷ സ്വീകരിച്ചു വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതുപോലെ ഹൃദയ സംബന്ധമായ ശാസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ബൈപാസ് ഓപ്പറേഷൻ മാതൃകയുള്ള ശാസ്ത്രക്രിയകൾ കഴിഞ്ഞ ആളുകൾക്ക് ആണ് ഇത് ലഭിക്കുക. ആ കാര്യം ഒന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ അതും മുഴുവൻ ആളുകളും ഈ പറഞ്ഞവരെ ദീർഘകാലമായി സഹകരണ ബാങ്കുകളിൽ അംഗങ്ങളായവർക്ക് മാത്രമേ ഇതിനപേക്ഷിക്കാൻ സാധിക്കൂ എന്നുള്ള വസ്തുത കൂടി എല്ലാവരും മനസ്സിലാക്കണം. സഹകരണ ബാങ്കിൽ അംഗങ്ങളല്ലാത്തവർക്ക് ഈ സമാശ്വാസ പദ്ധതിയിൽ കൂടെ ഉള്ള സഹായം ലഭിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് സഹകരണ ബാങ്കിൽ അംഗങ്ങളായ ആളുകൾ ഇതുപോലെയുള്ള അസുഖങ്ങൾ അത് ഇതുപോലെയുള്ള ട്രീറ്റ്മെൻ്റ് നടത്തുന്ന ആളുകൾ മാത്രം ഈ കാര്യത്തിന് അപേക്ഷിച്ചാൽ മതി എന്ന് എല്ലാവരോടും ഒരു അഭ്യർത്ഥന നടത്തുകയാണ്.